മഹാരാഷ്ട്രയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അവസാന ലാപ്പിൽ മുന്നണികൾ കിതയ്ക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക നൽകാൻ ദിവസങ്ങൾ മാത്രമാക്കി നിൽക്കെ ബി ജെ പി സഖ്യത്തിന് 6 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ടില്ല. മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയ മഹാവികാസ് അഘാടി സഖ്യത്തിലും തർക്കം തലപൊക്കിക്കഴിഞ്ഞു. വോട്ടെടുപ്പോടെ മഹാരാഷ്ട്ര പൂർണ്ണമായും വിധിയെഴുതും. എന്നാൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് ബി ജെ പി സഖ്യത്തിൽ സ്ഥാനാർത്ഥികളില്ല. മത്സരം നടക്കുന്ന 13-ൽ 6 സീറ്റുകളിലാണ് കല്ലുകടി. മണ്ഡലങ്ങളിലെ ബി ജെ പി ശിവസേന തർക്കം പരിഹരിക്കാനാകാത്തതാണ് വെല്ലുവിളി. മുംബൈ സൗത്ത് സീറ്റിൽ 1 മാസം മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണം തുടങ്ങിയിരുന്നു ഉദ്ധവ് ശിവസേന. ഈ സീറ്റിലടക്കം പ്രഖ്യാപനം നടത്താൻ ബി ജെ പി സഖ്യത്തിനായിട്ടില്ല. മുംബൈ നോർത്ത് സെൻട്രലിൽ സിറ്റിംഗ് എം പി പൂനം മഹാജനെ തഴഞ്ഞ് മുംബൈ ഭീകരാക്രമണ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്ജ്വൽ നിഗത്തിനാണ് ബി ജെ പി ടിക്കറ്റ്. ഐ വാസ് പ്രാക്ടീസിംഗ് അഗൈൻ ദ ക്രിമിനൽ. നൗ ദ ഗോഡ് ഹാസ് ഗിവൻ മീ ദ സെക്കൻഡ് ഇന്നിംഗ് ഇൻ ദ ന്യൂ ടെമ്പിൾ ഓഫ് ദ ഡെമോക്രസി. മുംബൈ നോർത്ത് സെൻട്രലിലെ പ്രഖ്യാപനം തൊട്ടാണ് കോൺഗ്രസും വെട്ടിലായത്. മുംബൈ കോൺഗ്രസ് അധ്യക്ഷയും പാർട്ടിയുടെ ദളിത് മുഖവുമായ വർഷ ഗേക്വാദ് ആണ് സ്ഥാനാർത്ഥി. പ്രശ്നമതല്ല, ഒരിടത്തു പോലും സഖ്യത്തിന് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയില്ല. പിന്നാലെ ആദ്യ വെടിപൊട്ടി. മുതിർന്ന നേതാവ് നസീം ഖാൻ താരപ്രചാരക സ്ഥാനമൊഴിഞ്ഞു. കോൺഗ്രസിന് മുസ്ലിം വോട്ട് മതി, മുസ്ലിം സ്ഥാനാർത്ഥി വേണ്ട എന്ന രൂക്ഷ വിമർശനവും. ലോകോക്കെ ജോ സവാൽ ഹേ ഉസ്കാ ജവാബ് മേരേ പാസ് ഭീ നഹീ ഹേ. ഇസിലിയേ മൈനെ നിർണയ ലിയാ ഹേ കി മൈ പ്രചാർ സമിതി ഓർ സ്റ്റാർ കമ്പൈനർ കി ജോ ലിസ്റ്റ് ഹേ ഉസ്സേ യാദി ഹേ ഉസ്സേ മൈനെ രാജിനാമ ദേനെ കാ നിർണയ ലിയാ. മുംബൈയിലടക്കം 13 സീറ്റുകളിലാണ് 5-ാം ഘട്ട വോട്ടെടുപ്പ്. സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ആദ്യ ലാപ്പിൽ തന്നെ കാലിടറുകയാണ് ഇരു സഖ്യത്തിനും. ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ.